ഹായ്, ഞാൻ അരുൺ രാജ്, എവിയൻ എഡ്യൂക്കേഷൻ്റെ മാത്സ് ഫാക്കൽറ്റി ആണ്. ഇന്ന് നമ്മൾ ഡിസ്കഷൻ എടുക്കുന്ന പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറേ പ്രോബ്ലംസ് ആണ്. ഓൾറെഡി തിയറി പാർട്സ് എല്ലാം മുമ്പുള്ള വീഡിയോസിൽ ഡീറ്റെയിൽ ആയി ഡിസ്കഷനിൽ കൊണ്ടുവന്നാണ്. അപ്പോൾ കൂടുതലൊന്നും ഇൻട്രൊഡക്ഷൻ ഇല്ല, ഡയറക്റ്റ്ലി നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിലെ കുറേ പ്രോബ്ലംസ് ഓൾറെഡി നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, ബട്ട് കുറച്ചുകൂടി അത്യാവശ്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കഷന് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഡയറക്റ്റ്ലി പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, സി ഫസ്റ്റ്ലി കോമ്പിനേഷൻ്റെ ഭാഗത്ത് തന്നെയുള്ള പ്രോബ്ലം, അതായത് അതിനകത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു കാർഡ്സിൻ്റെ 52 കാർഡ്സിൻ്റെ പ്രോബ്ലം, അതിനകത്ത് ഏത് സമയത്താണ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക, അതേപോലെ തന്നെ ഏത് സമയത്താണ് ഡിവിഷൻ നടത്തുക, സോറി അഡീഷൻ നടത്തുക എന്നുള്ളതൊക്കെ പറയണ്ടായി. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഒരു പ്രോബ്ലം ചൂസ് ചെയ്യാം. സെയിം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇൻ ഹൗ മെനി വേസ് ക്യാൻ എ ടീം ഓഫ് 3 ബോയ്സ് ആൻഡ് 3 ഗേൾസ് ബി സെലക്റ്റഡ് ഫ്രം 5 ബോയ്സ് ആൻഡ് 4 ഗേൾസ്? അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം 4 ഗേൾസ് 5 ബോയ്സും ഉണ്ട്. ഇവരിൽ നിന്നും 4 5 ഇവരിൽ നിന്നും നമ്മൾ ചൂസ് ചെയ്യേണ്ട നമ്മളുടെ ടീമിൽ 3 ബോയ്സും പ്ലസ് 3 ഗേൾസും വേണം. ഓക്കെ, ഇതാണ് കണ്ടീഷൻ, നോട്ട് ഇറ്റ്. സോ ഇതെങ്ങനെ ചെയ്യാം? സിംപ്ലി 5 ബോയ്സ് ഉണ്ട് അല്ലേ, അതേപോലെ 4 ഗേൾസും ഉണ്ട്. 5 ബോയ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും, 3 പേരെ എടുക്കും. കഴിഞ്ഞു ഇല്ല, നമ്മുടെ ഇവൻറ്റിനെയും മീൻസ് നമ്മുടെ സെലക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. സോ അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും ഇനി 4 ഗേൾസിൽ നിന്ന്. സോ 5c3 × 4c3, 5c3 is 10 ആൻഡ് 4c3 is 4. ക്ലിയർ? ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, മനസ്സിലാക്കാം. എപ്പോഴാണ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു നമ്മൾ ഇവിടെ ചെയ്യുന്ന മീൻസ് ഇവിടെ ഓൾറെഡി നമ്മളുടെ ഇവൻ്റ് മീൻസ് നമ്മളുടെ സെലക്ഷൻ കംപ്ലീറ്റ് ആവുന്നില്ലെങ്കിൽ അവിടെ ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഇൻഡ്യൂ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം തൊട്ട് മുമ്പിലത്തെ ഇപ്പോൾ പ്രോബ്ലത്തിനകത്ത് ഇപ്പോൾ നമ്മൾ ഡിസ്കഷനിൽ കൊണ്ടുവന്നപ്പോൾ ഇതേ പ്രോബ്ലം തന്നെ വേണമെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ചോദിക്കുകയാണ്, ഈ സെലക്ഷനിൽ അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് അങ്ങനെയാണ് പറഞ്ഞിട്ട്, അറ്റ്ലീസ്റ്റ് 3 ഗേൾസ്, 3 ഗേൾസ് എങ്കിലും വേണം. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിൽ 2 പോസിബിലിറ്റീസ് വരുകയാണ്. ഒന്ന്, 3 ഗേൾസ് ഉള്ള കേസ് അറ്റ്ലീസ്റ്റ് ആയതുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മാക്സിമം നമുക്ക് 4 ഗേൾസും വരാം. അങ്ങനെ 2 കേസസ് വരും. അപ്പോൾ ഇവിടെ അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് മീൻസ് 3 ഗേൾസ് ഓർ 4 ഗേൾസ്. അപ്പോൾ ഇങ്ങനെ ആ ഓർ കേസസ് വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡീഷൻ നടത്തുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നോട്ടെ, ഫസ്റ്റ് കേസ് ദാറ്റ് മീൻസ് 4c3, ഒന്നാമത്തെ കേസിൽ 3 ഗേൾസ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബാക്കി ഇനി 5 ബോയ്സിൽ നിന്ന് 3 പേരെ എടുക്കും, ടീം ക്രിയേറ്റ് ചെയ്യും, 6 മെമ്പർ ടീമാണ്. ഓർ വരുമ്പോൾ പ്ലസ് എന്തായിരിക്കും, ഇനി 4 ഗേൾസിൽ നിന്നും 4 പേരെയും എടുത്തു, ഇൻറ്റു ഇനി ബാക്കി 5 ബോയ്സിൽ നിന്നും 2 പേരെടുത്തു. സോ ആ സമയത്താണ് ഇവിടെ പ്ലസ് വരുന്നത്. ക്ലിയർ? സോ ദിസ് വിൽ ബി ദ ആൻസർ. അപ്പോൾ ഏത് സമയത്താണ് അഡീഷൻ നടത്തുന്നത്, ഏത് സമയത്താണ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നുള്ളത് വ്യക്തമായിരിക്കണം. നമ്മളുടെ സെലക്ഷൻ കംപ്ലീറ്റ് ആവാത്ത സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ആ സമയത്തെല്ലാം മൾട്ടിപ്ലിക്കേഷനാണ് നടത്തുന്നത്. ഓക്കെ, അവിടെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലേ, ഇവിടെ എന്താ പറയുക, ഇതേ ചോദ്യം തന്നെ നമ്മൾ വ്യക്തമായി പറയാണ്, എക്സാക്ട്ലി
ടു ഗേൾസ്, രണ്ട് ഗേൾസ് നിർബന്ധമായിട്ടും. എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഗേൾസേ അതിനകത്ത് എക്സാക്ട്ലി രണ്ട് ഗേൾസ് ഉണ്ടാവുമ്പോൾ. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് നാല് ഗേൾസിൽ നിന്നും രണ്ട് ഗേൾസിനെ എടുക്കാം. ഓക്കെ, ദെൻ കഴിഞ്ഞോ? ഇല്ല, നമ്മളുടെ ഇവൻ്റ് മീൻസ് സെലക്ഷൻ കഴിഞ്ഞില്ല. ഇനി ബാക്കി അഞ്ച് ബോയ്സിൽ നിന്നും ക്ലിയർ, ദിസ് വിൽ ബി ദ ആൻസർ. അപ്പോൾ നമ്മളുടെ സിക്സ് മെമ്പർ ടീം റെഡിയായി. സോ ഈ സമയത്താണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാകും. ക്ലിയർ? അപ്പോൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നൗ വി ആർ ഡീലിംഗ് വിത്ത് ഇന്നത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സി ടിപ്പിക്കലി വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് യാ ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാം. ഇവിടെ 17 പ്ലെയേഴ്സ് ഉണ്ട്. നമ്മളൊരു സെലക്ഷൻ നടത്താൻ പോകണം. അതിൽ 5 ബൗളേഴ്സ് ഉണ്ട്. 11 മെമ്പർ ടീമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. 17 പ്ലെയേഴ്സ് ഉണ്ട്, 5 ബൗളേഴ്സ് ആണ് ഉള്ളത്, 11 മെമ്പർ ടീമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കമ്പൽസറി ആയിട്ട് 4 ബൗളേഴ്സ് വേണം. അതായത് 4 ബൗളേഴ്സ് എക്സാക്ട്ലി ആ ടീമിൽ പാടുള്ളൂ. അങ്ങനെയാണ് ചോദ്യം. ചോദ്യം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ജസ്റ്റ് നോട്ട് ചെയ്യാം ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 17 പ്ലെയേഴ്സ്, 5 ബൗളേഴ്സ് ആണ് ഉള്ളത് അതിനകത്ത്, 11 മെമ്പർ ടീമാണ്, കമ്പൽസറി ആയിട്ട് 4 ബൗളേഴ്സ് വേണം. 4 ബൗളേഴ്സേ പാടുള്ളൂ, എക്സാക്ട്ലി എക്സാക്ട്ലി 4 ബൗളേഴ്സേ ടീമിൽ പാടുള്ളൂ. ആ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഏത് രീതി സെലക്ട് ചെയ്യും? സി നോക്കാം, നമ്മുടെ കയ്യിൽ 5 ബൗളേഴ്സ് ഉണ്ട്. അതിന് ആദ്യം തന്നെ 4 ബൗളേഴ്സിനെ ചൂസ് ചെയ്യും. ടീമിൽ എക്സാക്ട്ലി 4 ബൗളേഴ്സേ പാടുള്ളൂ. ഇനി ബൗളേഴ്സിന് സാധ്യതയില്ല. കഴിഞ്ഞു. ഇനി ബാക്കി എത്ര പേരുണ്ട്? 17 നിന്ന് 5 പോയാൽ 12 പേരുണ്ട്. അവരിൽ നിന്നും ബാക്കി നമ്മൾക്ക് എത്ര പേരെ ചൂസ് ചെയ്യണം? 11-ൽ 4 പോയാൽ ബാക്കി 7 പേരെ ചൂസ് ചെയ്യണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് സോൾവ് ചെയ്താൽ നമ്മൾക്ക്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യേണ്ട ടൈം മാത്രമേ സ്പെൻഡ് ചെയ്യേണ്ടി വരുള്ളൂ. സോ 5C4 × 12C4. അച്ഛാ, അത്രയേ ഉള്ളൂ. ഇനി വീണ്ടും നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. യെസ്, വേറൊരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഞാൻ കംപ്ലീറ്റ്ലി ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. ജസ്റ്റ് നോട്ടീസ് ചെയ്യാം, ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മളുടെ ഫ്രണ്ടിൽ 9 കോഴ്സസ് ഉണ്ട്. 9 കോഴ്സസ് ഉണ്ട്. ഇതിനകത്ത് നാം അതിൽ നിന്ന് 5 കോഴ്സസ് ചൂസ് ചെയ്യാം. ഓക്കെ, 5 കോഴ്സസ് ചൂസ് ചെയ്യാം. കണ്ടീഷൻ ഇതാണ്, 2 കോഴ്സസ് മാൻഡേറ്ററി ആണ് അഥവാ കമ്പൽസറി ആണ്. എന്തായാലും എഴുതി ചൂസ് ചെയ്തേ പറയുള്ളൂ. 2 കോഴ്സസ് അതിനകത്ത് നിർബന്ധമാണ്. ഓക്കെ, അത് അവിടെ അവർ പറഞ്ഞിട്ടുള്ള, ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എത്ര രീതിക്ക് ചെയ്യാൻ പറ്റും? ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. 9 കോഴ്സിൽ 2 കോഴ്സ് മാൻഡേറ്ററി ചെയ്യുക, ബാക്കി നമുക്ക് ആകെ 5 കോഴ്സേ ചൂസ് ചെയ്യുള്ളൂ. അപ്പം 2 എണ്ണം ഓൾറെഡി നമുക്ക് ചൂസ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മളുടെ തലയിൽ വന്നു. ഓക്കെ, നമുക്കത് നിർബന്ധമായിട്ടും വേണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ബാക്കി ഇനി 7 കോഴ്സേ 9 എണ്ണത്തിൽ ബാക്കിയുള്ളൂ. അതിൽ നിന്നും ബാക്കി 5 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം പോയാൽ ബാക്കി 3 എണ്ണം ചൂസ് ചെയ്യാം. സോ 7C3. വട്ട് ഈസ് 7C3? 7 × 6 × സാൻ ഫാക്ടോറിയൽ അല്ലേ. സാൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 7 − 3 × 3 5 × ലൈക്ക് ദിസ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 7 − 3 × 4 സോ ഇറ്റ്സ് വിൽ ബി 3 ഫാക്ടോറിയൽ ഈസ് 6, 4 ഫാക്ടോറിയൽ ഈസ് 24. അപ്പോൾ ഇവിടെ നിന്നുള്ള ബാക്കി ടേംസ് കട്ടായി പോകും. 7 × 35 വേസ് വി ക്യാൻ ചൂസ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ കുറേ നേരമായി കോമ്പിനേഷൻ ചെയ്യുന്നു. നമുക്കൊരു പെർമ്യൂട്ടേഷൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, NCERT തന്നെ ഉള്ളൊരു ചോദ്യമാണ്. ഇതാണ് ക്വസ്റ്റ്യൻ, നോട്ട് ഇറ്റ്. എഗെയിൻ എന്ന് പറയുന്ന ലെറ്റർ ഡിക്ഷണറിയിൽ അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിനകത്ത് 50-ാമത്തെ വേർഡ് എന്തായിരിക്കും? എഗെയിൻ ഡിക്ഷണറിയിൽ കൊണ്ട് അറേഞ്ച് ചെയ്യാൻ പോകും. 15th വേർഡ്, 50-ാമത്തെ വേർഡ് എങ്ങനെയാണ്? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിക്ഷണറിയിൽ എ വെച്ചിട്ടായിരിക്കും അല്ലേ. എ വെച്ചിട്ട് 2 എ ഉണ്ട്. അത് ഏത് എ എടുത്താലും കുഴപ്പമില്ല, ഒരു എ എടുത്തു. ഓക്കെ, ഇനി ബാക്കിയുള്ളവരുമാരൊക്കെയുണ്ട് നമുക്ക് നോക്കാം. ബാക്കി 4 പേരുണ്ട്.
AGIN. ഓക്കെ, ഇനി അടുത്തത് എ വെച്ചിട്ട് എ തന്നെ. അപ്പോൾ എ പിന്നെ ഐ ജി അവിടെ തന്നെ എടുക്കാം അല്ലേ, എൻ ഐ എ എ നമുക്ക് ആരെടുക്കാം, ഐനെ എടുക്കാം, ജി എൻ പിന്നെ ഐനെ വീണ്ടും എടുക്കാം, എൻ ജി. ഓക്കെ ക്ലിയർ. ഇനി എ എ അടുത്തത് ഐ രണ്ടെണ്ണം. ഇനി അടുത്തത് ആരാ, നമ്മൾക്ക് എന്നിനെ എടുക്കാം. അപ്പോൾ ജി ഐ എ എ എൻ ഇവിടെ തന്നെ നിർത്തി ഐ ജി. സോ ഇതിനകത്ത് തന്നെ നമ്മൾ മൂന്ന് ലെറ്ററിനെ മാത്രം, ജിയും ഐയും എന്നിനെയും മാത്രം മാറ്റുന്ന തന്നെ ത്രീ ഫാക്ടോറിയൽ വേസ് അഥവാ സിക്സ് വേസിൽ കിട്ടും. ഇനി എ കൂടി വരികയാണെങ്കിലോ, അടുത്തത് നമുക്കറിയാം എനെ എവിടെ നിന്ന് തട്ടും, അടുത്ത എയും കൂടി ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ എയിൽ ഇപ്പോൾ ഇവിടെ മൂന്നെണ്ണം വന്നു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ നമ്മൾ ജി എടുത്തു കഴിഞ്ഞാൽ അതേപോലെ മൂന്ന് ലെറ്റേഴ്സിന് മാറ്റി അതിൽ ആറെണ്ണം വരും. അതേപോലെ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ഇല്ലാതെ തന്നെ പറയാം, നാല് ലെറ്റേഴ്സിനെയും കൂടി എത്ര രീതിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് സിംപ്ലി പറയാം. എത്ര ഫോർ ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, നോട്ട് ഇറ്റ്, ഫോർ ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, അഥവാ 24 വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. എ ഫസ്റ്റ് ആയി ചൂസ് ചെയ്യുമ്പോൾ 24 വേസിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ 24 വേസ് എ. ഇനി ഇതിലിപ്പോൾ എ എടുത്താലും ഇതിലിപ്പോൾ രണ്ട് എ ഉണ്ട്, ഏത് എ എടുത്താലും നമ്മൾക്ക് കിട്ടുന്ന വേർഡ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഐഡൻറ്റിക്കലാണ്. സോ അത് ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് തന്നെ 24 വയസ്സിൽ എ വെച്ച് ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് എ കഴിഞ്ഞു ജി ചൂസ് ചെയ്തിട്ടായിരിക്കും അല്ലേ, ജി ആയിരിക്കും അടുത്ത ലെറ്റർ. അപ്പോൾ നമ്മളുടെ ജി എ എ ഐ എൻ ഇങ്ങനെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ ജി എ എ എൻ ഐ ഇങ്ങനെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടുത്തെ നാല് ലെറ്ററിൽ എങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്യുക, ഇവിടെ വരുന്ന ലെറ്റേഴ്സ് രണ്ട് എയും ഐഡൻറ്റിക്കലാണ്. സോ അതുകൊണ്ട് ചെയ്യാം, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇറ്റ്സ് വിൽ ബി 4 ഫാക്ടോറിയൽ ÷ 2 ഫാക്ടോറിയൽ, അങ്ങനെയാണ് അറേഞ്ച് ചെയ്യാൻ പറ്റുക. അപ്പോൾ വാട്ട് ഈസ് 4 ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 24 ÷ 2. അപ്പോൾ 12 രീതിയിലാണ് ചെയ്യാൻ പറ്റുക ജി വെച്ചിട്ട്. ഇനി നമുക്ക് അടുത്തത് നോക്കാം, ജി കഴിഞ്ഞു, അപ്പോൾ 12 ജി വെച്ചിട്ടുള്ള എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഐ ആണ് അല്ലേ. അപ്പോൾ ഐ വെച്ചിട്ട് നമ്മൾക്ക് എത്ര രീതിക്ക് ചെയ്യാൻ പറ്റും നോക്കാം. ഐ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഐ കഴിഞ്ഞ് എ എ ജി എൻ ഇതായിരിക്കും ഫസ്റ്റ് ലെറ്റർ അല്ലേ. ഐ എ എൻ ജി ഇതേപോലെ തന്നെ ഇങ്ങനെ പോകുന്നു. ഐ വെച്ചിട്ടും ഇതേപോലെ നമ്മൾക്ക് നാലെണ്ണേ ഉള്ളൂ. 4 ഫാക്ടോറിയൽ ÷ ഇവരെ അറേഞ്ച് ചെയ്യുന്ന കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. ÷ 2 ഫാക്ടോറിയൽ, രണ്ട് എ കോമൺ ആണ്. സോ ആൻസർ വിൽ ബി 12, വീണ്ടും 12. അപ്പോൾ ഇവിടെ മൊത്തം ആദ്യത്തിൽ 24, പിന്നെ 12, പിന്നെ 12, 48 ആയി. അപ്പോൾ നമുക്ക് നോക്കാം 48-ാമത്തെ ലെറ്റർ ഏതായിരിക്കും നമുക്ക് നോക്കാം. ഐ വെച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഐ സി ഏറ്റവും മീൻസ് ഇവിടെ ഓർഡറിൽ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ആയിരിക്കും ഇവിടെ വരിക. അതേപോലെ ജി എ എ ഈ ഒരു ഓർഡറിലായിരിക്കും വരിക അല്ലേ. പിന്നെ അപ്പോൾ ഈ ഒരു ഓർഡർ കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയായിരിക്കും വരിക, പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്തത്, അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐയും കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ എ എന്ന് സ്റ്റാർട്ട് ചെയ്തു, ജി പോയി, ഐയും കഴിഞ്ഞു, ഇനി അടുത്തത് ആരും മാത്രമേ ഉള്ളൂ, എൻ എന്നാണ്. എൻ എൻ എ എ എ എ ജി ഐ ഇത് ഇത് 48 ആയി അല്ലേ, കാരണം 24 + 12 + 12 48 ആയി. ഇനി അടുത്തത് ഈ ലെറ്റർ ആയിരിക്കും 49, പിന്നെ എൻ എ എ ഐ ജി ഇത് 50-ാമത്തെ ലെറ്റർ. ഓട്ടിട്ട് അപ്പോൾ അത് ആദ്യം ഡിക്ഷണറിയിലെ ഓർഡർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, ഏത് ലെറ്റർ എങ്ങനെ വരും എന്നുള്ളത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതാണ് ഞാനിവിടെ കാണിച്ചത്. എ എന്ന് എടുത്തിട്ട് ഓരോന്ന് എക്സാമ്പിൾ കാണിച്ചു തന്നു. അതേ ഒരു ഓർഡറിൽ ഞാൻ പിന്നീട് ഓരോന്നും എടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വരിക എന്ന് കാണിച്ചു തന്നു. ദെൻ ഇപ്പോൾ കറക്റ്റായി പറഞ്ഞു 48-ാമത്തെ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക. ഐ ഓർഡറിൽ ഇങ്ങനെ വന്നു, അപ്പോൾ എൻ ആയിരിക്കും മീൻസ് ഏറ്റവും ഓർഡറിൽ പോകുന്ന സമയത്ത് ഇതിലെ അവസാനം വരുന്ന എൻ ജി എ. ദെൻ ആഫ്റ്റർ ദാറ്റ്
അതേ ഓർഡറിൽ എടുക്കുകയാണെങ്കിൽ ഡിക്ഷണറിയിൽ 49 എന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റർ എ എ ജി ഐ ആയിരിക്കും, ദെൻ എൻ എ എ ഐ ജി ആയിരിക്കും. സോ ദിസ് വിൽ ബി ദ 15th ലെറ്റർ ഡിക്ഷണറി ഓർഡറിൽ, 15th ലെറ്റർ എൻ എ എ ഐ ജി ആയിരിക്കും. നോട്ട് ഇറ്റ്, മനസ്സിലായി കാണും വിചാരിക്കുന്നു. സോ ഡിക്ഷണറി ഓർഡർ കൃത്യമായി മനസ്സിലാക്കാം, അങ്ങനെയുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ക്ലിയർ ആയി കാണും വിചാരിക്കുന്നു. പിന്നെ ഇതേപോലെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഓർഡർ, പിന്നെ ഒരു പെർമ്യൂട്ടേഷൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 5 മെൻ ഉണ്ട്, അതുപോലെ 4 വുമൺ ആണ് ക്വസ്റ്റ്യൻ. സി, എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇവരെ അറേഞ്ച് ചെയ്യണം, ബട്ട് ദ കണ്ടീഷൻ ഈസ് ഈ വുമൺ എപ്പോഴും ഈവൻ പൊസിഷനിലായിരിക്കണം, വുമൺ എപ്പോഴും ഈവൻ പൊസിഷനിലായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചോളാം. ഈവൻ പൊസിഷൻ, ഓൾ പൊസിഷൻ, 1, 2, 3, 4, 5, 6, 7, 8, 9, 5, 4, 9. സോ ഈ പൊസിഷനിലൊക്കെ ആയിരിക്കണം വുമൺ ഇരിക്കണം, ഇവിടെ 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 ഈ പൊസിഷനിലൊക്കെ ആയിരിക്കും വുമൺ ഇരിക്കണം. ബാക്കിയുള്ള പൊസിഷനിലായിരിക്കണം ഓഡ് പൊസിഷനിൽ, 1, 3, 5, 7, 9 ഈ പൊസിഷനിലായിരിക്കണം എന്നിരിക്കുന്നത്. സോ ഹൗ മെനി വേസ് വി ക്യാൻ അറേഞ്ച്. അപ്പോൾ നമ്മൾക്കിപ്പോൾ വുമനെ ഒരിക്കലും ഈ ഓഡ് പൊസിഷനിലേക്ക് മാറ്റാൻ പറ്റില്ല, അപ്പോൾ അവർ അവിടെ തന്നെ ഇരിക്കേണ്ടി വരും. ബട്ട് വുമൻ ഈ പറഞ്ഞ 4 വുമണ്ണും മാറി മാറി ഇരിക്കണം, അതായത് 4-ലിരിക്കുന്ന ആൾക്ക് 2-ലേക്ക് വരാം, 2-ലിരിക്കുന്ന ആൾക്ക് പല ഭാഗങ്ങളിലേക്ക് മാറിയിരിക്കും. അതേപോലെ 6-ലേക്കും 8-ലേക്കും പോകും, അതുപോലെ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. ക്ലിയർ? അപ്പോൾ അത് എത്ര രീതിക്ക് പോസിബിൾ ആണ്? 4 വുമൺ 4 സീറ്റിലും പരസ്പരം എത്ര രീതിക്ക് ഇരിക്കാൻ പറ്റും? 4 ഫാക്ടോറിയൽ ബേസിൽ ഇരിക്കാൻ പറ്റും. കഴിഞ്ഞില്ല, അറേഞ്ച്മെൻറ്റ് കംപ്ലീറ്റഡ് അല്ല. ഇനി 9 പേര് മീൻസ് 9 ബാക്കി മെൻ എന്ത് ചെയ്യാം? അതേപോലെ തന്നെ അവർക്കും അവരുടേതായ ഓഡ് പൊസിഷനിൽ പരസ്പരം മാറിയിരിക്കും. സോ ദിസ് വിൽ ബി ദ ആൻസർ, 4 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ. സോ ഇറ്റ് വിൽ ബി 24 × 120. 24 × 120 വിൽ ബി ദ ആൻസർ. ഇറ്റ്സ് അറൗണ്ട് 2880. ദിസ് വിൽ ബി ദ ആൻസർ. സോ ഇത്രയും വേസിൽ മാറി ഇരിക്കാൻ പോസിബിൾ ആണ്. സോ ഈ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എസ് ഒരു ഒരു ക്വസ്റ്റ്യൻ കൂടി, 5 കാർഡ്സ് ചൂസ് ചെയ്യണം. ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, നോട്ട് ഇറ്റ്. 5 കാർഡ്സ് ചൂസ് ചെയ്യണം. 52 കാർഡ്സിന് ഡെക്സ്, അപ്പോൾ കാർഡിൻ്റെ, അപ്പോൾ നിങ്ങൾക്ക് കാർഡിനെ കുറിച്ചുള്ള ധാരണ വേണം. വീണ്ടും പറയുന്നു, എക്സാക്ട്ലി 1 കിങ് ഒരു രാജാവ്, ഇതാണ് കണ്ടീഷൻ. അതായത് 5 എണ്ണത്തിൽ 1 എണ്ണം രാജാവായിരിക്കണം. സോ എത്ര രീതിക്ക് പറ്റും? ഇത് 5 കാർഡിൽ ഒരു രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം നമ്മളുടെ 52 കാർഡിൽ 4 രാജാവുണ്ട്. അതിൽ നിന്ന് ഒരു രാജാവിനെ ചൂസ് ചെയ്യണം. ക്ലിയർ? നമ്മളുടെ സെലക്ഷൻ കഴിഞ്ഞിട്ടില്ല. സോ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദെൻ ബാക്കിയുള്ളവരെ ചൂസ് ചെയ്യുന്നു. 52 കാർഡ് ഉണ്ടോ? ഇനി ഇല്ല, ബാക്കി 4 രാജാവെന്ന് 1 രാജാവ് എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ 4 രാജാവ് എന്ന് പറയുന്ന ഈ ടോട്ടൽ 52 കാർഡിലുള്ള ആളുകളാണ് അല്ലേ. ഇനി ബാക്കി 48-ൽ നിന്നും എന്ത് ചെയ്താൽ മതി? ബാക്കിയുള്ള 4 പേരെടുത്ത് നമ്മളുടെ സെലക്ഷൻ കംപ്ലീറ്റ്. ഓബിയസ്ലി ദ ആൻസർ ക്ലിയർ. സോ ഇതിൻ്റെ ആൻസർ ട്രൈ ചെയ്ത് നോക്കാം. OC1 × 48C4. അപ്പോൾ ക്ലിയർ ആയി കാണാൻ വിചാരിക്കുന്നു. ഇതുപോലെ ഒരുപാട് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ട്രൈ ചെയ്ത് നോക്കാം. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് കമൻറ്റ് ചെയ്തിട്ടാൽ മതി, ചെയ്തിരുന്നതായിരിക്കും. സോ ഏകദേശം എല്ലാ ടൈപ്പ് ഓഫ് പ്രോബ്ലംസും കവറായിട്ടുണ്ട്.
എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. സോ താങ്ക് യു.